കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ചിന്തയ്ക്ക് പ്രാരംഭമായി ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം ദൈവത്തിന്റെ വചനം നൽകുന്നുണ്ട്. പ്രാർത്ഥനയില്ലാതെ ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ നാം ഇവിടെ ഒരു പോരാട്ടത്തിലാണ്. നമ്മുടെ ശത്രുവായ പിശാച് നമ്മളെ തകർക്കുവാനായി നമ്മോട് അല്ലെങ്കിൽ നമ്മുടെ നേരെ നിരവധി തീയമ്പുകളെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം അത് തിരിച്ചറിയാതെ, നാം ആ യുദ്ധത്തെക്കുറിച്ച് ബോധവാന്മാരാകാതെ പലപ്പോഴും ഉദാസീനരായി നാം തീരാറുണ്ട്. നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നത് ആശയവിനിമയമാണ്. ആശയവിനിമയം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു രാജ്യത്തെ കീഴടക്കുക വളരെ എളുപ്പമായ ഒരു സംഗതിയാണ്. 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ നാം ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ഹിറ്റ്ലർ എന്ന ഏകാധിപതി, ജർമ്മനിയുടെ ഏകാധിപതി, പോളണ്ടിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കെട്ടിടം അല്ലെങ്കിൽ ആ ബിൽഡിംഗ് അദ്ദേഹം പ്രാരംഭമായി നശിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചരിത്രം പഠിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് നശിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ആ രാജ്യത്തിന്റെ ആ കമ്മ്യൂണിക്കേഷൻ വിങ് അല്ലെങ്കിൽ ആശയവിനിമയ കേന്ദ്രം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക വളരെ എളുപ്പമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പോരാട്ടത്തിലും നമ്മെ ആത്മീയമായി പരാജയപ്പെടുത്തുവാൻ നമ്മുടെ ശത്രുവായ പിശാച് ദൈവമക്കളുടെ പ്രാർത്ഥനാ ജീവിതത്തെയാണ് ഏറ്റവും അധികമായി ആക്രമിക്കുന്നത്. എന്നാൽ ദുഃഖകരമായൊരു സത്യം എന്നത് നാം ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എഫിസർ ഗ്രന്ഥ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണത്. അത് വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ ആത്മീയ ജീവിതത്തിലെ പോരാട്ടത്തിൽ പിശാചിനെതിരെ പോരാടേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നാം ധരിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ചാണ് ആ വേദഭാഗത്ത് വിവരിക്കുന്നത്. അവിടെ എല്ലാവിധമായ ആയുധങ്ങളും നാം പുറമേ അക്രമത്തെ തടയുന്നതിന് നാം ധരിച്ച ശേഷം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളേന്തുവാനായി അവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, നാം വീണ്ടും താഴേക്ക് വായിച്ചു വരുമ്പോൾ അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏത് നേരത്തും പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടായിരിക്കണമെന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? നാം ഏത് നേരത്തും ഈ പോരാട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥനയിൽ ജാഗരിക്കാറുണ്ടോ? കർത്താവിന്റെ ശ്രേഷ്ഠദാസനായ ജോർജ് മുള്ള, നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ദൈവദാസനാണ് അദ്ദേഹം, പ്രാർത്ഥനാ വീരനായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: പലപ്പോഴും താല്പര്യത്തോടെ പ്രാർത്ഥിക്കണ്ട, ഇല്ലെങ്കിൽ ഇന്ന് നിനക്ക് സുഖമില്ലല്ലോ അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണ്ട എന്ന നിലയിലുള്ള പല ചിന്തകളും പിശാച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നാൽ അത് പിശാചിന്റെ തന്ത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് നാം പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തുകയും ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങുകയും വേണമെന്നാണ് ആ ശ്രേഷ്ഠദാസൻ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ള ദൈവമക്കളെ, പിശാച് തന്റെ തന്ത്രമായ ഇത്തരത്തിലുള്ള മടിപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം അതിനെക്കുറിച്ച് ബോധവാന്മാരായി നാം പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാം ഉണരാറുണ്ടോ? നാം ഉണരണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു.